നമസ്കാരം. കിറ്റിക്സിന് വലിയ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഉന്നയിച്ചുകൊണ്ട്, അതായത് ഇവിടെ വ്യവസായ സൗഹൃദമല്ല, കേരളം അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ആരോപണമൊക്കെ ഉന്നയിച്ചിട്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വ്യവസായ മന്ത്രി പി രാജി കേരളത്തിലെ സംരംഭകർക്ക് ഉള്ള പ്രശ്നങ്ങൾ കേൾക്കാൻ നേരിട്ട് എല്ലാവരെയും കേൾക്കാനും കാണാനും തയ്യാറായി. പക്ഷേ കിറ്റെക്സിൻ്റെ ഒരു പ്രതിനിധി പോലും ആ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തില്ല. എന്തുകൊണ്ട്? ഇത്രത്തോളം മാധ്യമ കോലാഹലങ്ങൾ നടത്തി, സോഷ്യൽ മീഡിയയിലൂടെ വലിയ പ്രചരണങ്ങൾ നടത്തി, പോരാത്തതിന് കേരളം നിക്ഷേപ സൗഹൃദമല്ല, ഇവിടുന്ന് പലരെയും ആട്ടി ഓടിക്കുന്നു എന്ന ആരോപണങ്ങൾ ഉന്നയിച്ച സാബു എം ജേക്കബോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ ഒരു പ്രതിനിധി പോലും കൊച്ചിയിൽ വ്യവസായ മന്ത്രി വിളിച്ചു ചേർത്ത നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ പ്രശ്നങ്ങളെല്ലാം മാധ്യമങ്ങളിൽ പറയുന്നത് മാത്രമാണോ, അല്ലെങ്കിൽ എന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് ഘോരം ഘോരം പറഞ്ഞുകൊണ്ടിരുന്ന സാബു എം ജേക്കബിന് എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കേരളത്തിലെ വ്യവസായികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നത് സംബന്ധിച്ച് നേരിട്ട് ആ വിഷയങ്ങൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ അതിൽ പറയാൻ സാബു ജേക്കബിനെന്റെ നട്ടലിന് ഉറപ്പില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഈ നാടിനോട് ഇത്രത്തോളം രീതിയിൽ നിലവിളിച്ച് പറഞ്ഞ സന്ദർഭങ്ങൾ ഒരാളുടെ മുന്നിൽ കൃത്യമായി ബോധ്യപ്പെടുത്താനും രേഖാമൂലം അറിയിക്കാനും നിങ്ങളുടെ വിരൽ തുമ്പിൽ ഒരു അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് വിനിയോഗിക്കാതെ പോകുന്നു? ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമാകുന്നുണ്ടല്ലോ. സാബു എം ജേക്കബ് ഈ നാട്ടിൽ നടത്തിയത് ഒരു നാടകമാണെന്നും ആ നാടകത്തിൽ കേരളം ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചതോടുകൂടി പൊളിഞ്ഞടുങ്ങാൻ പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ്. എന്തുകൊണ്ട് സാബു എം ജേക്കബ് ഇങ്ങനെ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തു എന്നതിൻ്റെ ഉത്തരമാണ് ഇനി ഈ നാടിന് ലഭിക്കേണ്ടത്. കഴിഞ്ഞ ഒരാഴ്ച സാബു എം ജേക്കബ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്കും ഒപ്പം സോഷ്യൽ മീഡിയയിലെ പല പേജുകൾക്കും കൊടുത്ത അഭിമുഖങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തെ തുടരെ തുടരെ സർക്കാർ സംവിധാനങ്ങൾ വേട്ടയാടുന്നു. അദ്ദേഹത്തിനെതിരെ ലഭിച്ച പരാതികൾ തുടർന്ന് 11 പരിശോധനകൾ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നടത്തിയെന്നൊക്കെയാണ് അദ്ദേഹം ഉയർത്തിയ പരാതികൾ. പക്ഷേ ഈ നടത്തിയ അന്വേഷണങ്ങളിലൊന്നും അദ്ദേഹത്തിന് കേവലം ഒരു റിപ്പോർട്ടോ ഈ അന്വേഷണം നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് വിശദീകരിച്ചില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു, പൊതുജനം കണ്ടറിഞ്ഞതാണ്. അതായത് കൃത്യമായി കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള 4 MLA, അത് PT തോമസും മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടുന്ന 4 സംഘമാണെന്ന് കൃത്യമായി സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പുറത്തു വന്നിരുന്നു. അതായത് കടമ്പ്രയാറിനെ മലിനമാക്കുന്ന തരത്തിൽ ഈ കിറ്റെക്സിന്റെ ഡൈയിങ് യൂണിറ്റിൽ കാരണമാകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് പരാതി കൊടുത്തിരുന്നത്. ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം നടത്തി. പോരാത്തതിന് ഇതിനകത്ത് തൊഴിൽ ചൂഷണമുണ്ടെന്ന നിരവധി ഓഡിയോകൾ പ്രചരിച്ചിരുന്നു. കോൺഗ്രസിന്റെ MP ആയിരുന്ന ബെന്നി ബെഹനാൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പരാതിയുടെ ഉൾപ്പെടെ അന്വേഷണം നടത്തി. ഈ അന്വേഷണങ്ങളാണ് അവിടെ നടന്നത്. പോരാത്തതിന് ഹൈക്കോടതി ഇടപെട്ടുള്ള ഒരു അന്വേഷണം കൂടി ഇതിനകത്ത് നടത്തിയതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദം റേസ് ചെയ്ത് വരാൻ കാരണമായി എന്ന് തെളിയിക്കപ്പെട്ടു. ഇതിൽ എവിടെയാണ് കേരളത്തിലെ വ്യവസായ വകുപ്പ് ഇടപെടൽ നടത്തിയത്? വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയും ഈ പറയുന്ന കിറ്റെക്സിനകത്ത് പരിശോധന നടത്തിയിട്ടില്ലെന്ന് വ്യവസായ മന്ത്രി ആവർത്തിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് കിട്ടിയില്ല, തിരിച്ചു വിളിക്കാനുള്ള മര്യാദ കാണിച്ചില്ല. പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞു. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന് സാബു ജേക്കബിനുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാർ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി കൊച്ചിയിലെ സകലമാന വ്യവസായികളെ നേരിട്ട് കേട്ട് അതിൽ പ്രശ്ന പരിഹാരത്തിന് ഇടപെടൽ നടത്തുമ്പോൾ സാബു എം ജേക്കബിന് അവിടെ പരാതിയില്ല? എന്തുകൊണ്ട് പരാതി ഇല്ലാതെ പോയി? അതിന് സാബു എം ജേക്കബ് ഈ നാടിനോട് വിശദീകരിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഈ സർക്കാരിന് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ കേൾക്കാനും തയ്യാറാണ്, അതിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ അറിയിച്ചത്. ആ ഉത്തരവാദിത്തപ്പെട്ടവരുടെ വാക്കുകൾ സാബു എം ജേക്കബിന് വിശ്വാസമില്ല. അദ്ദേഹം എന്റെ പരാതി കേൾക്കാൻ ഒരു വ്യക്തി പോലും തയ്യാറായില്ല എന്ന് പറയുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഏത് വ്യക്തികളുടെയും പരാതി കേൾക്കാൻ സർക്കാരും വ്യവസായ വകുപ്പും തയ്യാറാണെന്ന് അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി പോലും ആ വിളിച്ചെടുത്ത് ചെല്ലാതിരിക്കുമ്പോൾ സാബു എം ജേക്കബ് എന്തോ ഈ നാട്ടിൽ പുരയ്ക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞ ഒരു വൃക്ഷമായിട്ട് ഫീൽ ചെയ്യുകയാണ്. അതായത് മന്ത്രി നേരിട്ട് സ്വന്തം ജില്ലയിൽ കേൾക്കാൻ തയ്യാറായി എത്തുമ്പോൾ അവിടെ പോയി പ്രശ്നങ്ങൾ സംസാരിക്കുകയോ ആ വിഷയത്തെ രമ്യമായി പരിഹരിക്കാൻ തയ്യാറാകാതെ പോകുമ്പോൾ ഇതിനിടയിൽ എന്തോ ഗൂഢാലോചനയുണ്ട് എന്ന് കൃത്യമായി വെളിവാകുന്ന സന്ദർഭം കൂടിയാണ്. ആ പ്രശ്നം തന്നെയാണ് കേരള സമൂഹത്തിന് ഇനി അറിയേണ്ടതുള്ളത്. ഈ പറഞ്ഞ പരിശോധനകളെല്ലാം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു നടപടി പോലും സാബു എം ജേക്കബിന്റെ പേരിൽ വ്യവസായ വകുപ്പോ സർക്കാരോ കൈക്കൊണ്ടിട്ടില്ല. പക്ഷേ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഇതിനകത്തുനിന്ന് കണ്ടെത്താനിടയായി. പക്ഷേ 26 വർഷമായി എന്തുകൊണ്ട് കണ്ടെത്തിയില്ല എന്നാണ് ചോദിക്കുന്നത്. കേരളം കുറച്ചു മുന്നേ പറഞ്ഞ നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാണ്.
ഈ പറഞ്ഞ 26 വർഷവും അതിനകത്തു നിന്ന് വ്യാപകമായ പരാതി ഉയർന്നില്ല. അല്ലെങ്കിൽ സാബുയം ജേക്കബിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് എംഎൽഎമാരോ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരോ ഇത്രത്തോളം പരാതി ഉന്നയിച്ച മറ്റ് സന്ദർഭങ്ങളുമില്ല. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ബന്ധപ്പെട്ട ഏജൻസികൾക്കോ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിനോ ഈ പറയുന്ന സ്ഥാപനത്തിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിക്കാൻ പാടില്ല എന്നാണോ സാബുയം ജേക്കബ് ഇനിയും പറയാൻ ആഗ്രഹിക്കുന്നത്? സാബുയം ജേക്കബ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വന്നുടനെ അദ്ദേഹം പെട്ടെന്ന് മൗനം പൂണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിഷയം ഇപ്പോൾ മാധ്യമങ്ങളും ടേക്കപ്പ് ചെയ്യുന്നില്ല. അതല്ലേ എല്ലാം കൊണ്ടും സംശയങ്ങൾ കൂടുതൽ കനപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സാബുയം ജേക്കബും മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളും നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട ഈ വിവാദങ്ങൾ എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. പി രാജീവ് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് കേൾക്കാൻ തയ്യാറാണ്. അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ നാടിനെ അപകീർത്തിപ്പെടുത്തുന്ന വാചകങ്ങളോട് മാത്രമാണ് എതിർപ്പുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു. അദ്ദേഹം എന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാണ്. എന്താണ് അദ്ദേഹത്തിന് ഈ സർക്കാരിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടെന്ന് നേരിട്ട് അറിയിക്കാനുള്ള അവസരത്തെ അദ്ദേഹം വിനിയോഗിക്കാതെ പോകുമ്പോൾ സാബുയം ജേക്കബിന്റെ പ്രശ്നം ഈ നാട്ടിൽ നിക്ഷേപക സൗഹൃദമല്ല എന്നുള്ള കാര്യം കൃത്യമായി വെളിവാകുകയാണ്.